એટલે જ ബാബായുടെ പാദസ്പർശമേൽക്കുവാൻ ഭാഗ്യം ലഭിച്ച ഇടവകയാണ് റാന്നി. ആ അനുഗ്രഹമാണ് റാന്നിക്കാരെ ഇന്നും വഴി നടത്തുന്നത്. ഒരിക്കൽ പമ്പാനദി മറുകര കടക്കുവാൻ പരിശുദ്ധ ബാവ വള്ളത്തിൽ കയറി. നടുവിലെത്തിയപ്പോഴാണ് അത് സംഭവിച്ചത്. കാറ്റും കോളും കൊണ്ട് വള്ളം അതാ മുങ്ങുവാൻ തുടങ്ങുന്നു. ഉടനെ ബാവ കൈകളിലിരുന്ന സ്ലീബ എടുത്ത് കാറ്റിനെയും കോളിനെയും ശാസിച്ചു. അത്ഭുതം, കാറ്റ് ശമിച്ചു. ബാവ മറുകര കടന്നു, പള്ളിയിൽ പ്രവേശിച്ചു. ഇതിന് സാക്ഷ്യം വഹിച്ച ഇടവകയാണ് റാന്നി. കഴിഞ്ഞ 9-ാം തീയതി രാവിലെ ഹൈറേഞ്ചിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആരംഭിച്ച മഞ്ഞനിക്കര കാൽനട തീർത്ഥയാത്ര ഇപ്പോൾ റാന്നി ഇട്ടിയപ്പാറ കുരിശടിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഹൈറേഞ്ചിൽ നിന്നും വന്ന തീർത്ഥാടക സമൂഹത്തെ റാന്നി ഇട്ടിയപ്പാറയിൽ ഇപ്പോൾ ഹാരമണിയിച്ച് സ്വീകരിക്കുന്നതിന് വേണ്ടി മഞ്ഞനിക്കര തീർത്ഥയാത്രാ സമൂഹം റാന്നി സെന്ററിന് വേണ്ടി റവറന്റ് ഫാദർ ടി സി അബ്രഹാം കൊറപ്പീസ് കോപ്പ, സെന്റ് തോമസ് വലിയപ്പള്ളി റാന്നിക്ക് വേണ്ടി റവറന്റ് ഫാദർ എൻ സി മാത്യൂസ് കൊന്നയ്ക്കൽ, സെൻകുറിയാക്കോസ് ചർച്ച് ആറ്റലിക്ക് വേണ്ടി റവറന്റ് ഫാദർ ജോസഫ് എം കുരുവിള മാതാമറമ്പിൽ, സെന്റ് മേരീസ് കുരിശുപള്ളി വൈക്ക് സെന്റ് മേരീസ് കുരിശുപള്ളി വെച്ചുചെറുക്ക് വേണ്ടി റവറന്റ് ഫാദർ എ ടി തോമസ് അറക്കൽ, സെന്റ് മേരീസ് കുരിശുപള്ളി വൈക്കത്തിന് വേണ്ടി റവറന്റ് ഫാദർ റെനി എബ്രഹാം, മർത്തമറിയം സുവിശേഷ സമാജം തുമ്പവാൻ ഡയോസിന് വേണ്ടി വെരി റവറന്റ് തോമസ് തറയിൽ കോറപ്പീസ് കോപ്പ, സെന്റ് കുറിയാക്കോസ് ജേക്കബ് ചർച്ച് പ്ലാങ്കമണ്ണിന് വേണ്ടി റവറന്റ് ടോം മാത്യു, മഞ്ഞനിക്കൽ തീർത്ഥയാത്രാ സംഘം റാന്നി സെന്ററിന് വേണ്ടി സെക്രട്ടറി ജെ കെ പി തോമസ്, ശ്രീ എം സി കുര്യൻ മംഗല വീട്ടിൽ ശ്രീ പി സി തോമസ്, ജി ജി കരിപ്പാൽ, ജയമോൻ വാണിയടുത്ത്. മഞ്ഞനിക്കര തീർത്ഥാടക സമൂഹം പ്രസിഡന്റ് സെവലിയർ ജോൺ ജോൺ, മഞ്ഞനിക്കര തീർത്ഥാടക സമൂഹം വർക്കിംഗ് പ്രസിഡന്റ് കമാൻഡർ ഡോക്ടർ ടി പി ജേക്കബ്, റാന്നി തോങ്ങാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ സോഡം ലൂക്കോസ്, റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഷൈജി ചാക്കോ, കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിക്ക് വേണ്ടി ശ്രീ മോഹൻ ആറുന്നിൽ, കോർപ്പറേറ്റ് മാനേജ്മെന്റ് ഓഫ് സ്കൂൾസ് അണ്ടർ സെന്റ് തോമസ് വെല്ലുവിളിക്ക് വേണ്ടി ശ്രീ ആലിച്ചൻ ആറുന്നിൽ, സെന്റ് മേരി സിംഹാസനപ്പള്ളിക്ക് വേണ്ടി ശ്രീ കെ കെ മത്തായി, ശ്രീ എം സി തോമസ്, ശ്രീ സി എ കുര്യൻ, ഗ്രാനേ കോൺഗ്രസ് സൈക്കിൾ യൂണിറ്റ് വേണ്ടി ശ്രീ സോജി മേപ്പുറത്ത്, ഗ്രാനേ കോൺഗ്രസ് മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി സെക്രട്ടറി ശ്രീ മിജു മറ്റക്കാട്ട്, കെ കെ പോത്തൻസ് ഗ്രൂപ്പിന് വേണ്ടി ശ്രീ അലക്സ് കാവുങ്കൽ, സെന്റ് മേരീസ് കുരിശുപള്ളി ഇട്ടപ്പാറയ്ക്ക് വേണ്ടി ശ്രീ ബാബു വെലൈറ്റ്, ഗ്രാനേ കോൺഗ്രസ് സൈക്കിള യൂണിറ്റ് വേണ്ടി ശ്രീ റജി പല്ലു, സ്വീകരണ പരിപാടികൾ കഴിഞ്ഞ ഒരു പ്രാർത്ഥനയാണ്. വളരെയധികം ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, സഹോദരി സഹോദരന്മാരെ, കട്ടപ്പന, ഇടുക്കി തുടങ്ങിയതായ പ്രദേശങ്ങളിൽ നിന്ന്
ഹൈറേഞ്ച് മേഖലയിൽ വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന പള്ളികളിൽ നിന്നൊക്കെയായി ദിവസങ്ങളായി കാൽനടയായി ഉള്ള തീർത്ഥയാത്രയിൽ പങ്കെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട പഞ്ഞിക്കാട്ടിൽ ജേക്കബ് കശിഷായുടെയും ഹൈറേഞ്ച് മേഖല തീർത്ഥയാത്രാ സംഘം സെക്രട്ടറി ഷെവലിയാർ ജോൺ പുന്നമറ്റം അതുപോലെ മറ്റ് വൈദിക ശ്രേഷ്ഠര് പ്രിയ സഹോദരി സഹോദരന്മാരുടെയൊക്കെ നേതൃത്വത്തിൽ കാൽനടയായി ഹൈറേഞ്ച് മേഖല തീർത്ഥയാത്ര റാന്നിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ തീർത്ഥയാത്ര ഉടൻ തന്നെ ഐത്തല സെൻകുരിയാക്കോ സ്നാനായ പള്ളിയിലേക്ക് നീങ്ങുന്നതും ഇന്ന് രാത്രിയിൽ അവിടെ വിശ്രമിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതുമാണ്. നാളെ രാവിലെ 6 മണിയാകുമ്പോൾ തീർത്ഥയാത്ര അഞ്ഞിരിക്കരയിലേക്ക് നീങ്ങുന്നതും അതേ തുടർന്ന് റാന്നി തീർത്ഥയാത്രാ സംഘം തൊട്ടുപുറകാലെ യാത്ര തിരിക്കുന്നതുമായിരിക്കും. കഴിഞ്ഞ 31 വർഷമായി ഈ തീർത്ഥയാത്ര 41 വർഷമായി തീർത്ഥയാത്ര നടന്നുകൊണ്ടിരിക്കുന്നു. ഔദ്യോഗിക സിംഹാസനവുമായുള്ളതായിരിക്കുന്ന അഭേദ്യമായ ഒരു ബന്ധം പരിശുദ്ധ പിതാവിന്റെ നിര്യാണം നമുക്ക് ഒരു ഭാഗ്യമായി കരുതുവാനിടയായി തീർന്നു. ആ പുണ്യപ്പെട്ട പിതാവിന്റെ സന്നിധിയിലേക്ക് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥന ഗാനങ്ങൾ ഉരുവിട്ടുകൊണ്ട് കാൽനടയായി മലങ്കരയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇന്ന് നാളെയുമായി തീർത്ഥയാത്രകൾ ആ കബറിൽ എത്തിച്ചേരുകയാവും. കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ച് ആ പിതാവിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ടുള്ളതായിരിക്കുന്ന അനേക സാക്ഷ്യങ്ങൾ നമുക്ക് എവിടെയും കേൾക്കുവാനായി കഴിയും. ഓരോ വർഷം കഴിയും തോറും ആയിരക്കണക്കിന് ആളുകള് ഭക്തജനങ്ങളുടെ സംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാവുന്നു. ഇതൊക്കെ ഈ അനുഭവ സാക്ഷ്യമാണ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ആ പരിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഈ ഹൈറേഞ്ച് മേഖലയ്ക്ക് റാന്നി ഈ ദേശനിവാസികളുടെയും ബഹുമാനപ്പെട്ട വൈദികരുടെയും പള്ളികളുടെയും നാമത്തിലുള്ളതായിരിക്കുന്ന സ്വാഗതം ഇപ്പോൾ പ്രത്യേകമായി അരുളിക്കൊള്ളുന്നു. അതുപോലെ തീർത്ഥാടന സംഘം കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ബഹുമാനപ്പെട്ടതായിരിക്കുന്ന സഹോദരങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ സ്വീകരണ പരിപാടികൾക്ക് ഹൈറേഞ്ച് മേഖല തീർത്ഥാടക സമൂഹത്തിന്റെ നാമത്തിൽ നന്ദി അറിയിച്ചുകൊണ്ടും ഇതിന്റെ ചുമതലപ്പെട്ടവരെ സഹകരിച്ചവരെ എല്ലാവരെയും പരിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥതയിൽ സമർപ്പിച്ച് ദൈവത്തിനുള്ളതായ ആശീർവാദങ്ങൾ നൽകിക്കൊണ്ടും ഹൈറേഞ്ച് മേഖല തീർത്ഥാടക സമൂഹത്തിന്റെ വർക്കിംഗ് പ്രസിഡന്റ് വളരെ ബഹുമാനപ്പെട്ട ജേക്കബ് പഞ്ഞിക്കാട്ടിലെ അച്ഛന് സംസാരിക്കുന്നതാണ്. കൃഷ്ണപാചന്മാരെ, വൈദിക സഹോദരന്മാരെ, മഞ്ഞനിക്കര തീർത്ഥാടക സമൂഹത്തിന്റെ നേതൃസ്ഥാനങ്ങളിലിരിക്കുന്ന മാന്യ സഹോദരങ്ങളെ, പെരിയാസ്തൻ ബാബായുടെ ഭക്തരായ ഭക്തജനങ്ങളെ, ഹൈറേഞ്ച് മേഖല തീർത്ഥാടക സമൂഹം 3 ദിവസത്തെ കാൽനട തീർത്ഥയാത്ര ഇപ്പോൾ കുരിശുമലയിലെത്തിയിരിക്കുന്നു. തീർത്ഥയാത്രയ്ക്ക് ഏറ്റവും സ്നേഹനിർഭരമായ അതിഗംഭീരമായ സ്വീകരണം നൽകിയ നിങ്ങൾ ഓരോരുത്തരെയും പേരെടുത്ത് അഭിനന്ദിക്കണമെന്നുണ്ട്. സമയ ചുരുക്കം, ഞങ്ങളുടെ യാത്രാക്ഷീണം ഇതൊക്കെ മൂലം എല്ലാവരോടും ഒറ്റ വാക്കിൽ ചെയ്തുന്ന പരിശുദ്ധ മോറാന്റെ ഭക്തരായ നിങ്ങൾ ഓരോരുത്തരും മോറാനോടുള്ള ഭക്തി പ്രകടിപ്പിച്ച ഈ വേളയിൽ നിങ്ങൾ ചെയ്യുന്നതായ, ചെയ്തു തരുന്നതായ, മുന്നോട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതായ എല്ലാ നല്ല കാര്യങ്ങൾക്കും മോറാന്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. സ്വർഗീയമായ ഊർജ്ജദേവം ദൈവനമ്പുരാൻ പരിശുദ്ധന മധ്യസ്ഥയാൽ കൂടി വന്നിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. സ്വീകരണം നൽകിയ ഓരോരുത്തരെയും ദൈവം സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ബലം തരുന്നതിനും നാളെ മഞ്ഞനിക്കര കബളത്തിലെത്തി മോഹൻ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ഈ കാൽനട തീർത്ഥയാത്രക്കാർക്ക് ദൈവം സഹായം നൽകട്ടെ എന്ന് നിങ്ങൾ ഓരോരുത്തരും ചേർന്ന് പ്രാർത്ഥിക്കുക. എല്ലാവിധമായ നന്മകളും ആശംസയുണ്ട് നൽകിയ സ്വീകരണത്തിൽ ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. റാന്നി മേഖലയിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങൾക്കുള്ള സ്വാഗതം ആശംസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട വന്ദ്യനായ തേക്കാട്ടിൽ ടി സി എബ്രഹാം കോറബിസ്കോപ്പ സംസാരിച്ചു. വളരെ ക്ഷീണിതരായി കടന്നു വന്നിരിക്കുന്ന തീർത്ഥാടക സംഘത്തിന് എല്ലാവിധമായ ഭാവങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മോറാന്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി. ശ്രീ കാൻ മാ കാംഷിച്ചൊരു സഹദേർ വാദ്യര
ജോയിസ് ജേക്കബ് പഞ്ഞിക്കാട്ടിൽ കട്ടപ്പന ഇവിടെ പത്തറ സെന്റ് പീറ്റേഴ്സ് ഞങ്ങളുടെ അയരാജ മേഖല മഞ്ഞനിക്കര പദയാത്ര കഴിഞ്ഞ 17 സംവത്സരമായിട്ട് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പെരുന്നാളിന് 4 ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ ഒന്ന് യാത്ര ആരംഭിക്കും. അത് അതിൻ്റെ പ്രധാന 3 കേന്ദ്രങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇടുക്കി അണക്കര കട്ടപ്പന സെന്റ് ജോർജ് യാക്കോബായ പള്ളിയിൽ സമ്മേളിച്ച് എല്ലാവരും സംയുക്തമായിട്ട് അവിടുന്ന് യാത്ര ആരംഭിച്ച് 4ാം ദിവസം വൈകിട്ടോടുകൂടി മഞ്ഞനിക്കര ഓറാനകത്തിൽ എത്തിച്ചേർന്ന് അനുഗ്രഹം പ്രാപിക്കുകയാണ്. കഴിഞ്ഞ ആദ്യ ദിവസത്തെ ഞങ്ങളുടെ പദയാത്ര സമാപിച്ചതായ ദേവാലയം, ഞങ്ങൾ വിശ്രമിക്കുന്ന ദേവാലയം എന്ന് പറയുന്നത് ചപ്പാത്ത് സെന്റ് ജോർജ് ദേവാലയത്തിലാണ്. ആ ദേവാലയത്തിൽ നിന്നും ഞാൻ അന്നേ ദിവസം മടങ്ങി രാത്രി എൻ്റെ വീട്ടിൽ ചെല്ലേണ്ട ആവശ്യത്തിന് വേണ്ടി അവിടെ വരെ എൻ്റെ വാഹനം ഓടിച്ചുകൊണ്ട് വന്ന് എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു. അവിടെ വന്ന് ഞാൻ വാഹനം എടുത്ത് മടങ്ങിപ്പോകുവാനായിട്ട് ദേവാലയത്തായിട്ട് ഇറങ്ങി വന്നു. എൻ്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടു. പിന്നെ താഴേക്ക് പോയാൽ ഏറ്റവും വലിയ അഗാധമായൊരു കൊക്കയും പിന്നീടുള്ളത് അവിടെ വലിയൊരു നദിയുമാണ്. ഇപ്പോൾ ചപ്പാത്ത് നിങ്ങൾക്കറിയാം, ചപ്പാത്ത് എന്ന് പറയുന്ന സ്ഥലത്തെ വലിയ സമരം മുല്ലപ്പെരിയാർ സമരം എന്ന് പറയുന്ന ചപ്പാത്തിലേക്കാണ് എൻ്റെ വണ്ടി പോകുന്നത്. മുല്ലപ്പെരിയാർ ചപ്പാത്ത്, ആ ചപ്പാത്തിലേക്കാണ് വണ്ടി പോകാനായിട്ട്. ബവായെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ഒന്ന് വിളിച്ച് ഞാൻ വണ്ടി ഓടിച്ചത് കാരണം എനിക്കെൻ്റെ വണ്ടി ഒന്ന് നേരെ റോട്ടിൽ ഒതുക്കി, അതായത് അരിവോട്ട് ചേർത്ത് നിർത്തുവാനുള്ളത് ആ സൗഭാഗ്യമുണ്ടായി. അത് ആ വണ്ടി ആ വാഹനവുമായിട്ട് എനിക്ക് 20 കിലോമീറ്റർ ബ്രേക്ക് ഇല്ലാതെ സഞ്ചരിച്ചു. കാരണം വർക്ക്ഷോപ്പ് വേണമെങ്കിൽ കട്ടപ്പന ചെല്ലണം ഈ വാഹനം നന്നാക്കാനായിട്ട്. 20 കിലോമീറ്ററും ബാബ എന്നെ കാത്തു സൂക്ഷിച്ചു എന്നുള്ളത് എനിക്ക് എൻ്റെ ജീവിതത്തെ അനുഭവത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ അനുഭവമാണ്. വേറെ ആരുടെയും മാസം ബ്രേക്കില്ലാത്ത വണ്ടി കൊണ്ട് മലപ്രദേശത്തോട് 20 കിലോമീറ്റർ വളവും പുളവും തിരിഞ്ഞ് ഞാൻ യാത്ര ചെയ്യാൻ എന്നെ വേറെ മാർഗ്ഗമില്ല. അവിടെ എത്തിയ കൂടെ എനിക്ക് തീർത്ഥയാത്രയോട് തീർന്ന അടുത്ത ദിവസം ഇവിടെ പിന്നെ 5 മണി ജീവനുള്ളിടത്തോളം കാലം യാത്ര ചെയ്യാനായിട്ട് ആഗ്രഹിക്കും. ആരോഗ്യം നിരന്തരത്തോളം കാലം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കും. മേഖല പ്രസിഡന്റ് കോമലൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയാണ്. 41 വർഷമായി ഞങ്ങൾ റാന്നിയിൽ നിന്ന് റാന്നിയിൽ നിന്ന് 41 ഈ 41 വർഷത്തിനോടുകൊണ്ട് അച്ഛൻ ഇപ്പോൾ എത്രാമത്തെ വർഷമാണ് ഇത് ഇതിനകത്ത് സംബന്ധിക്കുന്നത്? എനിക്കിപ്പോൾ 70 വയസ്സ് പ്രായമുണ്ട്. ഞാൻ കുറേ ദീർഘനാളുകളായി, ഏതാണ്ട് 10-30 വർഷമായിട്ട് ഈ തീർത്ഥയാത്രയിൽ പങ്കുചേരുന്നുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ വളരെ ചെറുപ്പകാലത്തെ സജീവമായിട്ട് നടന്നു പോകുമായിരുന്നു. എന്നാൽ ഈ ഇടക്കാലം വന്നപ്പോൾ നടക്കുന്നതിന് കാലിന് വേദനയുണ്ട്, മുട്ടുവേദനയൊക്കെ ഉണ്ടെങ്കിലും ഈ വർഷം നടക്കുന്നില്ല എന്ന് പലപ്പോഴും വിചാരിച്ചെങ്കിലും യാത്രയ്ക്ക് സമയമാകുമ്പോഴത്തേക്ക് നടക്കുന്നതിന് നല്ല കാലിന് നല്ല സുഖം ഉണ്ടാകും എന്നുള്ളത് വലിയൊരു അതിശയമായിട്ട് കാണുന്നത്. ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഭാവം അനുഗ്രഹിച്ചിരിക്കുന്നതാണ് ഒന്ന്. ഇത് ദൈവം എല്ലാ വർഷങ്ങളും നടക്കുന്നതിന് ആരോഗ്യം നൽകുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ജീവിതത്തിൽ എല്ലാം കൊണ്ടും ഉയർച്ച മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് അവിടെ പോയി കവർക്കിൽ പോയി അഭയം പ്രാപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തോമസ് തറയിൽ കുറച്ച് പുതുമൂട് റാന്നി പ്രക്കാനർ മാർഗിനാത്തിയോസ് പള്ളി. ഈ 25 വർഷത്തിനോടുള്ള ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു അനുഭവം? മറക്കാൻ പാടില്ലാത്ത മറക്കാൻ സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഒരുപാട് അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ട്. കാർ ഓടിക്കാറുണ്ട്, ഇപ്പോഴും കാർ ഓടിക്കുന്നുണ്ട്. 79 വയസ്സുണ്ട്. 79 വയസ്സിൽ ഞാൻ ഇന്നും കാർ ഓടിച്ചുകൊണ്ട് നടക്കും. പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് അത്ഭുതകരമായിട്ട് ബാവായുടെ അനുഗ്രഹത്താൽ മധ്യസ്ഥതയാൽ അതിനകത്തെല്ലാം ജീവൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. കണ്ടവരെല്ലാം വളരെ അതിശയിച്ചു പോയിട്ടുണ്ട് ആ കാറിൻ്റെ അപകടം നില കണ്ടിട്ട്. അതിൽ യാത്ര ചെയ്യുന്നവരാരും രക്ഷപ്പെട്ട് കാണുകയില്ല എന്നുള്ള നിഗമനത്തിൽ പലരും എത്തിയിട്ടുണ്ട്. പക്ഷേ ഞാനും എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവരും അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. പരിശുദ്ധ ബാവായുടെ അനുഗ്രഹത്താലാണ് ഇതെല്ലാം നടക്കുന്നത് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഫാദർ എ ടി തോമസ് തറയ്ക്കൽ റാന്നി. ഞാനിപ്പോൾ വെച്ചൂച്ചിറ സെൻറ് മേരീസ് ക്രാനായി പള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏലിയാസ്തദേം പാത്രിക സുബാവയുടെ ഒരു പാദമുദ്ര പതിഞ്ഞ സ്ഥലമാണല്ലോ റാന്നി വലിയപള്ളി. ഈ റാന്നി വലിയപള്ളിയിലെ ബാവായുടേതായിട്ട് നമുക്ക് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു അനുഭവം അച്ഛൻ ഈ ഇടവക്കാരൻ എന്നുള്ള നിലയ്ക്ക് അച്ഛൻ്റെ ജീവിതത്തിൽ ഉള്ളതായിട്ട് ഉണ്ടായിട്ടുണ്ട്? റാന്നി വലിയപള്ളി പരിശുദ്ധ ബാവ സന്ദർശിച്ച സമയത്ത് വളരെയധികം ആളുകൾ ഒരുമിച്ച് കൂടിയ സമയത്ത് ശക്തമായ ഒരു മഴ അനുഭവപ്പെട്ടു. ആ സമയത്ത് ആളുകളൊക്കെ പിരിഞ്ഞു പോകാൻ ആരംഭിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്, എന്തിനു തിരിച്ചു പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഭയങ്കരമായ മഴ വരുന്നു എന്ന് പറഞ്ഞു. ബാബ സ്ലീബായെടുത്ത് 4 വശത്തേക്കും ബ്ലെസ് ചെയ്ത് വാഴ്ത്തിയപ്പോൾ മതിൽ കെട്ടിയതുപോലെ മഴ പെയ്തുകൊണ്ടിരുന്നു. ബാബായും
അവിടെ നിന്ന് ആളുകളുടെ ആ പരിസരം മാത്രം മഴ പെയ്യാതെ വളരെ അത്ഭുതകരമായ ഒരു വിടുതൽ ആ സമയത്തിൽ ബാബായുടെ വാക്ക് അതുപോലെ തന്നെ സംഭവിച്ചു. ഭയപ്പെടാതെ ആളുകൾ അവിടെ തന്നെ നിന്ന് ബാബായിട്ടുള്ള സമ്പർക്കത്തിൽ പിന്നെ ഏർപ്പെട്ടു. ഇത് ബാബ ജീവിച്ചിരുന്നപ്പോഴുള്ള കാര്യം, ഈ സമീപകാലത്ത് അച്ഛൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അച്ഛനായിട്ട് അനുഭവങ്ങൾ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു പുതിയ മാരുതി വാൻ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാമ്പാടിയിൽ വെച്ച് ആ വാൻ ഇടിച്ച് ഫ്രണ്ട് മുഴുവൻ തകർന്ന് ഒരു പോസ്റ്റ് അകത്തേക്ക് കയറി, ഞാൻ ഇരുത്തുന്ന സീറ്റിന് ചേർന്ന് ഒരു പോസ്റ്റ് അകത്തേക്ക് മുഴുവൻ കയറിയിട്ട് പോലും എനിക്ക് ജീവഹാനി സംഭവിക്കുക, യാതൊരു അപകടവും ഒരു പോറൽ പോലും പറ്റാതെ ബാബായുടെ മധ്യസ്ഥയാൽ എനിക്ക് വിടുതൽ ലഭിച്ചു. ഇത് എനിക്കൊരിക്കലും മറക്കാനാവാത്ത ഒരു സംഭവമാണ്. ജെ കെ പി തോമസ് ഒരിക്കൽ 86 വയസ്സ് പ്രായം. ബാബ ഇവിടെ വന്നതായിട്ട് എന്തെങ്കിലും ഓർമ്മ? അച്ഛന് റാന്നി പള്ളിയിലേക്ക് എഴുന്നള്ളിയതായിട്ട് എന്തെങ്കിലും ഒരു ഓർമ്മ? ഞങ്ങളുടെ പള്ളിയിൽ, പള്ളിയുടെ അടുത്താണ് ഞങ്ങളുടെ പുരം. പുരാതനമായിട്ട് തന്നെ അച്ഛന്മാരുടെ കുടുംബത്തിൽപ്പെട്ടിയ ഒരു അച്ഛൻ്റെ മകനാണ് ഞാൻ. അപ്പോൾ തൊട്ടടുത്ത ആ പള്ളിയുടെ അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ ഭവനം. അതായത് 104 വർഷങ്ങളായി ആ മേട പണിതിട്ട്. ആ 104 വർഷങ്ങളിടയിൽ എൻ്റെ ബാബ ഞങ്ങളുടെ മേടയിൽ താമസിച്ചിട്ടുണ്ട് എന്ന് എൻ്റെ പൊതുവേന്മാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ന്യൂമോണിയ പിടിപിടുകയും പരിശുദ്ധത എൻ്റെ കരളിലെ ലെൻസ് മുഴുക്ക കവർ ചെയ്യുകയും ഞാൻ അത്യാസന്നയിലേക്ക് സ്വർഗത്തിലേക്ക് പോവുകയാണോ അല്ലെ എവിടേക്ക് പോകുന്നു എന്നുള്ള ആ ദൃഷ്ടിയിലേക്ക് വരുമ്പോൾ ഞാൻ പരിശുദ്ധ ബാബയെ ഓർത്ത് പ്രാർത്ഥിച്ചു, എനിക്ക് സുഖം തന്നു, ഞാൻ അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു. എൻ്റെ ജീവിതദാവ സാരംഭരിയും പരിശുദ്ധദാവനെയും ഓർത്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന എപ്പോഴും ആ തിരുനാമ മഹത്വത്തിന് വേണ്ടി ആയിരിക്കണമെന്നും സൃഷ്ടിപരമായ എല്ലാ കാര്യങ്ങളും ആ ദാവിൻ്റെ നാമത്തിൽ തന്നെ നടക്കണമേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഇരിക്കൂ. എൻ്റെ പേര് എം സി കുര്യച്ചൻ, മംഗലവീട്ടിൽ. ശിവശരീരനായ പിതാവ് മംഗലവീട്ടിൽ എം ഡി ചാക്കോയും മൂന്നാർ പിള്ളേർ റാന്നി സെന്റർ മഞ്ഞരിക തീർത്ഥയാത്ര ആദ്യം ആരംഭിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ ഇത്രയും വിപുലപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഞാൻ ഏകദേശം 35 കൊല്ലക്കാലമായി ഇതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേണ്ട 25 കൊല്ലക്കാലം ഇതിൻ്റെ സെക്രട്ടറീൻ്റെ ട്രസ്റ്റിയായിട്ട് ഞാൻ ഇരിക്കുന്നത്. ഇപ്പോഴേ ജനറൽ കൺവീനറായിട്ട് ഇരിക്കുകയാണ്. ഇന്നൊരു അനുഭവ സാക്ഷി പറയാനുള്ളത്, പരിശുദ്ധ പാത്രിക സ്വഭാവം വന്ന അവസരത്തിൽ നമ്മുടെ കളരിക്കൽ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട അച്ഛന് അസുഖമായിട്ട് കിടക്കുക. അപ്പോൾ അച്ഛൻ്റെ പിതാവ് വന്ന് ഉറപ്പിസ്കോപ്പ് അച്ഛനാണ്. അച്ഛൻ രാവനോട് ഈ കാര്യം പറയും, എന്നെ മാത്രം നല്ല സീരിയസ് ആയിട്ട് കിടക്കുകയാണ് എന്ന് പറയും. പിതാവ് അവിടുന്ന് കയ്യിരുന്ന കുരിശയിലെ തൂവാല ഒരു ശകലം കണ്ടിച്ച് കുട്ടികളെ കൈ കൊടുത്തു, ഇതുകൊണ്ട് മോൻ്റെ ഞെറ്റിക്കൊണ്ട് വെക്കാൻ പറഞ്ഞു. ഇന്നും അനേകം ആളുകൾ അവിടെ വന്ന് പുള്ളിയെ കണ്ട് രോഗശബ്ദമായ ഭദ്രാസനത്തിൽപ്പെട്ട റാന്നി പള്ളിയാണോ ഇത്? പമ്പയുടെ തീരത്ത് പണിതീർത്തിരിക്കുന്ന ദൈവാലയം, പുണ്യസ്ഥലങ്ങളിലേക്കുള്ള തീർത്ഥാടകരുടെ പാദസ്പർശമേൽക്കുന്ന സ്ഥലമാണ് റാന്നി. ശബരിമല തീർത്ഥാടനം, പരുമല തീർത്ഥാടനം, മഞ്ഞനിക്കര തീർത്ഥാടനം, ചെറുകോൽപ്പുഴ തീർത്ഥാടനം, മരാമൺ കൺവെൻഷൻ നടക്കുന്ന വിശ്വവിഖ്യാതമായ മണപ്പുറത്തേക്കുള്ള യാത്ര, ഇതിനെല്ലാം മൂകസാക്ഷിയായ ദേശമാണ് റാന്നി. ഇവരെ സ്വീകരിക്കുന്നതിന് ഈ ദേശവാസികൾ കാണിക്കുന്ന ശുഷ്കാന്തി ഏറെ ശ്ലാഘനീയമാണ്. റാന്നി ഇടവക ഒരുക്കിയിരിക്കുന്ന വിഭവസമൃദ്ധമായ ശ്രാദ്ധസദ്യയിൽ പങ്കാളികളായി കേരളത്തിന്റെ പുണ്യനദിയും പാപനാശിനിയുമായ പമ്പയിൽ സ്നാനം നടത്തി പ്രഭാതത്തിൽ ഈ വിശുദ്ധ ദേവാലയത്തിലെ അതിപരിശുദ്ധമായ കുർബാനയിൽ സംബന്ധിച്ച് തീർത്ഥാടകർ മഞ്ഞനിക്കരയിലേക്ക് നീങ്ങും. Yeah.
Bye.